സകല ജീവജാലങ്ങളെയും ഉണ്ടാക്കിയതുകൊണ്ട് യഹോവ അനുതപിക്കുന്നു എന്ന് ആറാം അധ്യായത്തിൽ പറയുന്നു. ഉൽപ്പത്തി ഏഴാം അധ്യായം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. യഹോവ തെറ്റുപറ്റിയതുകൊണ്ട് അനുതപിക്കുകയല്ല, സകല ജീവജാലങ്ങളും നശിച്ചുപോകുന്നതിലുള്ള ദുഃഖം. മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ ശിക്ഷിക്കുന്നത്, ന്യായവിധിക്ക് വിധേയനാകുന്നത്. കാരണം മനുഷ്യനാണ് ദൈവത്തോട് മറുതലിച്ച് ദൈവത്തെ അനുസരിക്കാതെ സകല വഷളത്വത്തിലേക്കും മാറിപ്പോകുവാൻ തക്കവണ്ണം റീസണിംഗ് പവറുള്ള മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനെയാണ് ശിക്ഷിക്കുന്നത്. എന്നാൽ അതോടുകൂടെ ജീവജാലങ്ങളും ശിക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവം ദുഃഖിക്കുന്നു, അനുതപിക്കുന്നു. ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിലൊരു തെറ്റുപറ്റി എന്നൊരിക്കലും പറയുവാൻ സാധിക്കയില്ല. നോഹ നീതിമാനും നിഷ്കളങ്കനും ആയിരുന്നു, ദൈവത്തോടു കൂടെ നടന്നു. നീതിമാനും നിഷ്കളങ്കനും ആകുവാൻ കാരണം ദൈവത്തോടു കൂടെ നടക്കുവാൻ തക്കവണ്ണം തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് ദൈവം കാണുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആലോചനകൾ നോഹ അതുപോലെ തന്നെ ഏറ്റെടുത്തു. അതുകൊണ്ട് ദൈവത്തോടു കൂടെ നടക്കുവാൻ നോഹയ്ക്ക് കഴിഞ്ഞു. ഈ ലോകത്തിന്റെ സർവനാശം നിശ്ചയിച്ചു കഴിഞ്ഞു. നോഹ ദൈവത്തെ അപ്രകാരം തന്നെ അനുസരിച്ചു. ദൈവം തീരുമാനിച്ച കാര്യത്തെ ഏറ്റെടുക്കുവാനും അംഗീകരിക്കുവാനും മോശയ്ക്ക് കഴിഞ്ഞു. സകല ജീവജാലങ്ങളെയും വീണ്ടും സൃഷ്ടിക്കാനല്ല, നിലനിർത്താൻ ദൈവം മാർഗമൊരുക്കി. അതിനെ ദൈവത്തിന്റെ നിയമപ്രകാരം ഇരണ്ടിരണ്ടായും ഏഴേഴായും പിന്നീടുള്ള ആവശ്യങ്ങൾക്കായി പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നോഹയോട് ദൈവം പറഞ്ഞു. എന്നാൽ വീണ്ടും മാനസാന്തരപ്പെടുവാൻ നോഹയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞും ഒരാഴ്ച കൂടെ ദൈവം കൊടുക്കുകയാണ്. ആരെങ്കിലും അകത്ത് കടക്കുവാൻ വരുമോ? ആരെങ്കിലും ഉണ്ടോ? നോഹ ഏതാണ്ട് 120 വർഷം പ്രസംഗിച്ചു എന്ന് പറയുന്നു. മനുഷ്യന്റെ ആയുസ് മനുഷ്യന്റെ പ്രകൃതി നിമിത്തം 120 വർഷമായി പരിമിതപ്പെടുത്തി. അത് ജനസിസ് 6:3 അത് പറയുന്നുണ്ട്, തന്റെ കാലം 120 സംവത്സരമാക്കുന്നുവെന്ന്. ഈ 120 സംവത്സരം മനുഷ്യന്റെ ഒരു ആയുഷ്കാലം ദൈവം അവന് മനസാന്തരപ്പെടുവാൻ അനുതപിക്കുവാൻ അവസരം കൊടുത്തു. എന്നാൽ അവർ അനുസരിച്ചില്ല. നമുക്കറിയാം ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും അതിനോട് നോഹ പറഞ്ഞപ്പോൾ അതെല്ലാം അനുസരിച്ച് പെട്ടകത്തിനുള്ളിലേക്ക് കയറി. വലിയ ജീവികളായ ആനയെപ്പോലുള്ള വലിയ ജീവികൾ അത് കയറി. ഇനിയും പാമ്പിനെ പോലുള്ള ഉഗ്രമൃഗങ്ങൾ അത് കയറി, കരിമൂർഖൻ കയറി. എന്നാൽ മനുഷ്യൻ മാത്രം ഇത് അനുസരിക്കുന്നില്ല. മനുഷ്യനിത് അനുസരിക്കാതെ ദൈവത്തോട് മറുതലിച്ച് ജീവിക്കുകയാണ്. മഹാകവി കെ.വി. സൈമൺ സാറ് ഈ ഭാഗത്തെക്കുറിച്ച് തന്റെ വേദവിഹാരത്തിൽ ഇങ്ങനെ എഴുതി, ഈ നോഹയുടെ പ്രസംഗത്തെക്കുറിച്ച് ഈ പെട്ടകം പണിയുന്ന ആശാരിമാര് അവരിത് കേട്ടു. ഈ പ്രസംഗം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, ഈ ഭ്രാന്തൻ എന്താണ് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇങ്ങനെ എഴുതി, പോതശില്പികൾ ഹസിച്ചു ചൊന്നീവിധം, ഭോഷനാണിയാൾ അയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വന്നിടും എന്നീവിധം, പൊട്ടനല്ലാതെ വധിച്ചു ചൊന്നിയിടുമോ, ഉറക്കം ശരിയായിട്ടില്ല, അതുകൊണ്ടുവന്ന കറക്കമാണ്, എണ്ണ തേച്ച് കുളിയൊന്നു കുളിച്ചീടിൽ കുറെയൊക്കെ കുറഞ്ഞിടും, ചറുപുറ പറയുന്നതും മാറും. അദ്ദേഹം തന്റെ കാവ്യ ഭാഷയിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ മനുഷ്യൻ, ഈ വല്യപ്പൻ പ്രസംഗിക്കുന്നു എന്താണ്, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരും, അതുവരെ മഴ കാണാത്ത മനുഷ്യനോട് മഴ പെയ്യും, വെള്ളം പൊങ്ങും എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകുന്നില്ല. അവരദ്ദേഹത്തെ കളിയാക്കുകയാണ്. എന്നാൽ ഒരു വലിയ മുന്നറിയിപ്പ് അദ്ദേഹം കൊടുത്തു. ഈ ലോകത്തെ ദൈവം, പുരാതന ലോകത്തെ ആദരിക്കാതെ അതിനെ നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് ദൈവം കൊടുത്ത മുന്നറിയിപ്പിനെ അവർ അവഗണിച്ച് മുൻപോട്ടു പോയി. എന്നാൽ നോഹ ദൈവത്തോടു കൂടെ നടന്നു, ദൈവത്തിനായി പ്രവർത്തിച്ചു. ദൈവം നിശ്ചയിച്ച സമയത്തിനു വേണ്ടി കാത്തിരുന്നു. പെട്ടകത്തിൽ ആ കുടുംബം കയറി ഒരാഴ്ച കാത്തിരുന്നു. അവിടെ മഴ ആരംഭിക്കുകയാണ്. നോഹയ്ക്ക് 600 വയസ്സ് ആയപ്പോഴാണ് 2 മാസം 10 തീയതി പെട്ടകത്തിൽ കയറി. നോഹയ്ക്ക് 600 വർഷം. ആ വർഷം മെത്തുശാലേഹ്, നോഹയുടെ വല്യപ്പനായ മെത്തുശാലേഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ ജലപ്രളയം ആരംഭിക്കുകയാണ്. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ
രണ്ടാം മാസം പത്താം തീയതി പെട്ടകത്തിൽ കയറി. ഇനി 600 ആണ്ട് രണ്ടാം മാസം 17 തീയതി മഴ പെയ്യുവാൻ തുടങ്ങി, വെള്ളം പൊങ്ങുവാൻ തുടങ്ങി. 180 ദിവസം വെള്ളം പൊങ്ങി, 5 മാസവും 30 ദിവസവും 40 രാവും 40 പകലും തോരാതെ മഴ പെയ്യുവാനായിട്ട് ഇടയായി. 600 ഏഴാം മാസം 7 തീയതി വെള്ളം ഇറങ്ങാൻ തുടങ്ങി. 7:24 നമ്മൾ വായിക്കുന്നു. 601 വർഷം 1 മാസം 1 തീയതി ഉണങ്ങിയ നിലത്തേക്ക് നോഹ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് ആ ജലപ്രളയത്തിന്റെ ഒരു ചെറിയ ചെറിയ കണക്ക് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പെട്ടകത്തിലെ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറിയെന്ന് പത്രോസ് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ എത്രയോ വാണിങ്ങുകൾ, എത്രയോ മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ ലോകത്തിൽ എവിടെ ഇറങ്ങിയാലും മുന്നറിയിപ്പ് കാണുവാൻ കഴിയും. പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. ഒരു വ്യക്തിയെ ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തിന് വിരോധമായി നികളിച്ചൊരു വ്യക്തിയെ ഏതാണ്ട് ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുമ്പ് ബാബേൽ രാജാവായ നെബുക്കദ്നേസറിന്റെ കൊച്ചുമകൻ ബെൽശസർ എന്ന് പറയുന്ന ആ രാജാവ്, ആ ബെൽശസർ തന്റെ മഹത്തുക്കൾക്കൊരു വലിയ വിരുന്ന് കഴിച്ചിട്ട് യഹോവയുടെ വിശുദ്ധ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ വീഞ്ഞൊഴിച്ച് തന്റെ വെപ്പാട്ടികൾക്കും ഭാര്യമാർക്കും വീഞ്ഞു ഒഴിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പാപത്തിന്റെ നിലവിളി സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അന്നുവരെ ആർക്കും തകർക്കുവാൻ കഴിയാത്ത ബാബേൽ സാമ്രാജ്യത്തിന്റെ പതനം അന്ന് നടന്നു. പേർഷ്യൻ ചക്രവർത്തിമാരെ, പേർഷ്യയുടെ സൈന്യം അവിടേക്ക് വന്ന് അതിനുള്ളിലേക്ക്, ബാബേൽ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ആ രാത്രിയിൽ തന്നെ കൽദേയ രാജാവായ ബെൽശസർ കൊല്ലപ്പെട്ടുവെന്ന് ദാനിയൽ പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം നശിപ്പിക്കുന്നു, ഒരു രാജ്യത്തെ ദൈവം നശിപ്പിക്കുന്നു, ഒരു ജാതിയെ, ഇസ്രായേൽ ജാതിയെ ദൈവം കണക്കാക്കുന്നില്ല. അവര് അമ്പയെ പരാജയപ്പെട്ടു, അവരെ നശിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഒരു ലോകത്തെ, ആ പുരാതന ലോകത്തെ ദൈവം നശിപ്പിക്കുന്നു. എന്നാൽ ആധുനിക ലോകത്തെ ദൈവം വെള്ളത്തിൽ കൂടെ അല്ല നശിപ്പിക്കുന്നത്, തീ കൊണ്ടാണ് നശിപ്പിക്കുവാനായിട്ട് പോകുന്നത്. പത്രോസ് ഇങ്ങനെ പറയുന്നു, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസികൾ പരിഹാസത്തോടെ എഴുന്നേറ്റ് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പുരാതന ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ലോകം, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്ന് അവർ മനസ്സോടെ മറന്നുകളയുന്നു. പരിഹാസികൾ അത് മനസ്സോടെ മറന്നുകളയുകയാണ്. ഈ ലോകത്തിൽ ഇനിയും ഒരു തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ലോകത്തില് ഇന്ന് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇന്നത്തെ ലോകത്തോട്, ബൈബിൾ ലോകത്തോട് പറയുന്നത് ഒരു വലിയ ന്യായവിധി വരുന്നു, ഒരു വിലനിർത്തിയാൽ ലോകം മുഴുവൻ നശിച്ചു പോകുന്നുവെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ നീതിന്യായപരമായ കണ്ണുകൾ കൊണ്ട് ദൈവം നോക്കുമ്പോൾ ഈ ലോകത്തെ ദൈവം ഭസ്മീകരിക്കുവാൻ ദൈവത്തിന് പ്രയാസമില്ല. എന്നാൽ അതിനുള്ള യാതൊരു കാര്യവുമില്ല. കാരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ന്യായവിധി അനുഭവിക്കേണ്ട ആവശ്യമില്ല. അവനിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.